നമുക്കെല്ലാവർക്കും സുപരിചിതമായ സിനിമയാണ് 2009 ഇറങ്ങിയ അവതാർ. ഇത് ഹോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. കഴിഞ്ഞ വർഷമാണ് ശരിക്കും അവതാർ 2 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പല കാരണങ്ങളാലും ഡിസ്നി ഈ വർഷം, അതായത് 2022 അവസാനത്തിലാണ് അവതാർ 2 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസ്നി ഒഫീഷ്യലായിട്ട് തന്നെ അവതാർ 2 റിലീസ് ഡേറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ അവതാർ 2 പല ഡീറ്റെയിൽസും ജെയിംസ് കെമറോണും പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സിനിമയുടെ കഥയുടെ അടിസ്ഥാനം പിന്നെ കാസ്റ്റിംഗ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ കഥ എന്താണെന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ജെയിംസ് കെമറോൺ പുറത്തുവിട്ടിട്ടില്ല. അത്രയും രഹസ്യമായിട്ടാണ് ഈ സിനിമ അവർ നിർമ്മിക്കുന്നത്. എന്തായാലും ഇതുവരേക്കും പുറത്തു വന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവതാർ 2 മാത്രമല്ല, ശരിക്കും അവതാറിൻ്റെ 5 അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം റിലീസായിട്ടിപ്പോൾ ഏകദേശം 13 ഇനി അടുത്ത് അവതാർ 2 2022 അത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ 2 ഇടവേളകളിലുമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതായത് അവതാർ 3 2024, അവതാർ 4 2026, അവസാനത്തെ ഭാഗം 2028. പക്ഷേ അവതാർ 2 വിജയിക്കുകയാണെങ്കിൽ മാത്രമേ 5 ഇറക്കുകയുള്ളൂ. അല്ലെങ്കിൽ 4 തന്നെ അവർ കഥ മുഴുവൻ അവസാനിപ്പിക്കും. തീർച്ചയായും അവതാർ 2 വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2020 അവസാനത്തിൽ തന്നെ അവതാർ 2 ഷൂട്ടിംഗ് എല്ലാം തീർന്നതാണ്. ഇപ്പോഴവരതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2,000 crore ചിലവഴിച്ചിട്ടാണ് അവതാർ 2 നിർമ്മിക്കുന്നത്. അവതാർ 1 ഏകദേശം ഇതേപോലെ കാശ് ചിലവഴിച്ചിരുന്നു. 2,000 crore എന്നത് അവരുടെ ബഡ്ജറ്റാണ്. ശരിക്കും അതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും അവർ ചിലവഴിച്ചത്. 2020 ശരിക്കും ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കോവിഡ് കാരണം അവരത് 2021 മാറ്റിവെച്ചു. എന്നാൽ വീണ്ടും അത് ഡിസ്നി 2022 ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവതാർ 2 പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവൻ തീർന്നുവെന്നും ഇപ്പോൾ അവതാർ 3 പോസ്റ്റ് പ്രൊഡക്ഷനാണ് നടക്കുന്നതെന്നുമാണ് പുറത്തു വന്ന വിവരങ്ങൾ പറയുന്നത്. ലോക പ്രശസ്തമായ ജെയിംസ് കെമറോണും ജോൺ ലാൻഡാവുമാണ് അവതാർ 2 പ്രൊഡ്യൂസേഴ്സ്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്താണെന്ന് ജോൺ പറഞ്ഞിട്ടുണ്ട്. ജെയിംസ് കെമറോൺ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് ഏത് പ്രായക്കാർക്കും ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും സാധാരണ സിനിമകൾ എടുക്കാറുള്ളത്. ഒന്നാമത്തെ സിനിമയിൽ ലവ് എന്ന കോൺസെപ്റ്റ് ആയിരുന്നു ജെയിംസ് കെമറോൺ കൊണ്ടുവന്നത്. എന്നാൽ ഇനി അടുത്ത 2, അതായത് അവതാർ 2 കുടുംബം എന്ന കോൺസെപ്റ്റ് ആയിരിക്കും ജെയിംസ് കെമറോൺ കൊണ്ടുവരുന്നത്. അതായത് കുടുംബത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നായകൻ. ഈ സിനിമയിൽ ജെയ്ക്കും നെയ്ട്രിയും ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഒമറ്റിഖായ എന്ന ഒരു ഗോത്രവർഗത്തിൽ പെടുന്നവരാണ് ജെയ്ക്കും നെയ്ട്രിയും. പാൻഡോറയിലുള്ള വലിയ മരങ്ങൾക്ക് ചുറ്റിലുമാണ് ഒമറ്റിഖായ ഗോത്രവർഗങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇവർ താമസിച്ചിരുന്ന വലിയ മരത്തിനെ മനുഷ്യർ നശിപ്പിച്ചു. അതിനാൽ ഒമറ്റിഖായ ഗോത്രവർഗം ഇപ്പോൾ നാടോടികളായിട്ട് പാൻഡോറയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് സെറ്റിലാകാൻ പുതിയൊരു സ്ഥലത്തിനെ നോക്കി പോകുന്നതും അതിനിടയിലുണ്ടാകുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളുമാണ് അവതാർ 2 കോൺസെപ്റ്റ്. പ്രൊഡ്യൂസർ ജോൺ പറഞ്ഞ ഡീറ്റെയിൽസ് അനുസരിച്ച് ജെയ്ക്കിനും നെയ്ട്രിക്കും 4 മൂത്ത മകൻ നെയ്റ്റിയം, രണ്ടാമത്തെ മകൻ ലോയൽ, മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ് ട്യുക്ട്രൈ, ചുരുക്കത്തിൽ ട്യുക് എന്നാണ് അവളെ വിളിക്കുന്നത്. ഈ 3 അവരുടെ സ്വന്തം കുട്ടികളാണ്. എന്നാൽ ഇതിനു പുറമെ ഒരു മനുഷ്യ കുഞ്ഞിനെയും അവർ എടുത്തു വളർത്തുന്നുണ്ട്. മൈൽസ് സൊക്കോറോ എന്നാണ് അവൻ്റെ ശരിക്കുമുള്ള പേര്. എന്നാൽ സ്പൈഡർ എന്നാണ് അവനെ വിളിക്കുന്നത്. ഈ കുട്ടി ശരിക്കും മിലിറ്ററിയിലുള്ള ആരുടെയോ മകനാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. പക്ഷേ പാൻഡോറയിൽ നിന്നും മനുഷ്യരെല്ലാം ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് അവരെല്ലാവരും ഹൈപ്പർ സ്ലീപ്പിലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സ്പൈഡർ തീരെ കുഞ്ഞായതുകൊണ്ട് അവന് ഹൈപ്പർ സ്ലീപ്പിലേക്ക് പോകാനാകില്ല. കാരണം തീരെ കുഞ്ഞു കുട്ടികളെ ഹൈപ്പർ സ്ലീപ്പിലേക്ക് കൊണ്ടുപോയാൽ ആ കുട്ടിക്ക് മരണമുറപ്പാണ്. അതുകൊണ്ട് അവനെ മനുഷ്യരവിടെ ഉപേക്ഷിച്ചു പോയതാണ്. അങ്ങനെയാണ് ജെയ്ക്ക് അവനെ എടുത്തു വളർത്തുന്നത്. പക്ഷേ സ്പൈഡറിനെ നെയ്ട്രിക്ക് ഇഷ്ടമല്ല. എന്തെന്നാൽ മനുഷ്യർ കാരണമാണ് ഒമറ്റിഖായ വർഗത്തിൻ്റെ വീടായ ആ വലിയ മരം മുഴുവൻ നശിച്ചതും അവരിപ്പോൾ നാടോടികളായിട്ട് അലഞ്ഞു നടക്കേണ്ടി വരുന്നതും.
അതുമാത്രമല്ല നേച്ചറിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേരെ മനുഷ്യർ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് ഒരു മനുഷ്യ കുഞ്ഞിനെ വളർത്തുന്നതെന്നാണ് നേച്ചറി ജെയ്ക്കിനോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ സിനിമയുടെ അവസാനത്തിൽ നേച്ചറി സ്പൈഡറിനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുമായിരിക്കും എന്നാണ്. കാരണം ഒട്ടുമിക്ക സിനിമകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തായാലും സ്പൈഡർ കാരണമാണ് ഈ സിനിമയിൽ പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ എന്തോ ഒരു ഫാമിലി പ്രശ്നമുണ്ടായപ്പോൾ സ്പൈഡർ ഫാമിലിയിൽ നിന്നും ഓടിപ്പോയി. അവനെ അന്വേഷിച്ചു പോകുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒടുവിൽ അവസാനം കുടുംബം മുഴുവൻ ഒന്നു ചേരുന്നതുമായിരിക്കും സിനിമയുടെ കഥയെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ പറയുന്നത്. ഇവർ നാടോടികളായിട്ട് അലയുന്നതിനിടയിൽ പുതിയൊരു ഗോത്രവർഗവുമായിട്ട് കണ്ടുമുട്ടും. മെഡ്കൈന എന്നാണ് ആ ഗോത്രത്തിന്റെ പേര്. ഇവരൊരു ഓഷൻ ട്രൈബാണ്, അതായത് കടലുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഗോത്രവർഗം. ഉമറ്റിക്കായ ഗോത്രത്തിലുള്ളവരെല്ലാം കരയിലുള്ള ജീവികളുമായിട്ടാണ് ഇടപഴകുന്നത്. പിന്നെ ഡ്രാഗൺസ് പോലെയുള്ള വലിയ പറക്കുന്ന ജീവികളുമായിട്ടും ഇടപഴകും. എന്നാൽ മെഡ്കൈന ഗോത്രം മുഴുവൻ നേരെ തിരിച്ചാണ്. അവർ മുഴുവൻ സമുദ്രത്തിലുള്ള ജീവികളെയാണ് ആശ്രയിക്കുന്നത്. വലിയ വലിയ കടൽ ജീവികളുടെ പുറത്ത് കയറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവതാർ വണ്ണിൽ പാൻഡോറയുടെ കരഭാഗങ്ങളും വലിയ വനങ്ങളും അതിലെ ജീവികളെയും നമ്മൾ കണ്ടു. എന്നാൽ അവതാർ ടുവിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കടലും കടലിലെ ജീവികളെയുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കടലിന്റെ വിഷ്വൽസ് എല്ലാം വളരെ ഗംഭീരമായിരിക്കും. കാരണം ജെയിംസ് കാമറോണിന് കടൽ എന്നാൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത വളരെ വിസ്മയകരമായ അടിപൊളി കടൽ തന്നെയായിരിക്കും ജെയിംസ് കാമറോണിന്റെ അവതാർ ടുവിൽ. അവതാർ വൺ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും അവതാർ ടു എന്നതിൽ ഒരു സംശയവും വേണ്ട. മെഡ്കൈന ഗോത്രത്തിനെ കാണിക്കുക മാത്രമല്ല, ആ ഗോത്രത്തിനെ ഒമറ്റിക്കായ ഗോത്രം എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്നും ഒമറ്റിക്കായ ഗോത്രത്തിനെ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരെയും സ്വീകരിച്ചാലും ജെയ്ക്കിനെയും സ്പൈഡറിനെയും അവർ സ്വീകരിക്കുമോ എന്നതാണ് പ്രശ്നം. കാരണം സ്പൈഡർ മനുഷ്യനാണ്, ജെയ്ക്ക് ആണെങ്കിൽ നേരത്തെ മനുഷ്യനായിരുന്നതും. മെഡ്കൈന ഗോത്രത്തിനും മനുഷ്യരെ ഇഷ്ടമല്ല. അപ്പോൾ അവതാർ വണ്ണിൽ ജെയ്ക്ക് ഒമറ്റിക്കായ ഗോത്രത്തിന്റെ വിശ്വാസം നേടിയെടുത്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇനി മെഡ്കൈന ഗോത്രത്തിന്റെ വിശ്വാസവും നേടിയെടുക്കേണ്ടതുണ്ട്. ഈ മെഡ്കൈന ഗോത്രത്തിന്റെ ലീഡർ റോണൽ എന്നൊരു ക്യാരക്ടറാണ്. പ്രശസ്ത നടിയായ കേറ്റ് വിൻസ്ലെറ്റ് ആയിരിക്കും റോണൽ എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്, അതായത് ടൈറ്റാനിക്കിലുള്ള പ്രധാന കഥാപാത്രം. റോണൽ എന്ന കഥാപാത്രത്തിന് വലിയ ചിറകുകളൊക്കെ ഉണ്ടായിരിക്കും. സിനിമയുടെ വലിയൊരു ഭാഗവും കടലിലുള്ള രംഗങ്ങളായിരിക്കും. മറ്റൊരു കാര്യമെന്നത് അവതാർ വണ്ണിൽ മനുഷ്യരെയും കൂടുതൽ നേരം കാണിക്കുന്നുണ്ട്. എന്നാൽ അവതാർ ടുവിൽ മനുഷ്യർ വെറും 15% മാത്രമേയുള്ളൂ. അതായത് 15% സമയം മാത്രമേ ഈ സിനിമയിൽ മനുഷ്യരെ കാണിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും നാവി വർഗത്തിനെയാണ് കാണിക്കുന്നത്, അതായത് പാൻഡോറയിലുള്ളവരെ. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ ഭൂരിഭാഗവും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. അതുമാത്രമല്ല, അവതാർ വണ്ണിൽ ഗ്രേസ് എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതിൽ ആ കഥാപാത്രം മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അവതാർ ടുവിൽ ആ കഥാപാത്രം തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ പഴയ കഥാപാത്രമായിട്ട് തന്നെയാണോ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ മറ്റൊരു പുതിയ കഥാപാത്രമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. എന്തായാലും വരാങ് എന്നൊരു പുതിയ ക്യാരക്ടറിനെ അവതാർ ടുവിൽ കൊണ്ടുവരുന്നുണ്ട്. പാൻഡോറ ലോകത്തിലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഏറ്റവും ശക്തമായ ക്യാരക്ടറാണ് വരാങ്. അതായത് പാൻഡോറയിലുള്ളവർക്ക് വരാങ് ഒരു ദേവത പോലെയാണ്. ഒരുപക്ഷെ ഈ കഥാപാത്രത്തിന് അമാനുഷികമായ ശക്തികളും ഉണ്ടായിരിക്കും. വിൻ ഡീസലും ഈ സിനിമയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്താണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ സിനിമയിൽ ആരായിരിക്കും പ്രധാന വില്ലൻ? കഴിഞ്ഞ സിനിമയിലുണ്ടായിരുന്ന കേണൽ മൈൽസ് ക്വാറിച്ച് തന്നെയാണ് ഈ സിനിമയിലെയും പ്രധാന വില്ലൻ. ഈ സിനിമയിൽ മാത്രമല്ല, അവതാറിന്റെ അടുത്തു വരുന്ന 4 ഭാഗങ്ങളിലും ഇതേ സെയിം ക്യാരക്ടർ തന്നെയായിരിക്കും പ്രധാന വില്ലൻ. ഇത് ആ നടൻ മാത്രമല്ല, ജെയിംസ് കാമറോണും കൺഫേം ചെയ്ത കാര്യമാണ്. ഈ വില്ലനെ കഴിഞ്ഞ സിനിമയിൽ മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് അവതാർ ടുവിൽ ഈ കഥാപാത്രത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് സിനിമ കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. എന്തായാലും ഈ സിനിമയിൽ ഇയാൾ പുതിയ പുതിയ വലിയ മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ച് പാൻഡോറയിലുള്ള മുഴുവൻ നാവി വർഗങ്ങളെയും നശിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ഒരു മാരകമായ പ്രതികാരദാഹിയായിട്ടാണ് ഈ വില്ലനെ അവതാർ ടുവിൽ കാണിക്കാൻ പോകുന്നത്. ഒരുപക്ഷേ വരാങ് എന്ന കഥാപാത്രത്തിന് നേരെ വിപരീതമായ മറ്റൊരു കഥാപാത്രവും പാൻഡോറയിൽ ഉണ്ടായിരിക്കും.
ആ കഥാപാത്രത്തിൻ്റെ ദുഷ്ടശക്തികൾ ഉപയോഗിച്ചായിരിക്കും വില്ലനെ അത് തിരിച്ചു കൊണ്ടുവരുന്നത്. അതൊരു ഊഹം മാത്രമാണ്. വില്ലൻ തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അവർ പുറത്തു വിട്ടിട്ടില്ല. അവതാർ വണ്ണിനെ പോലെ അവതാർ ടൂവും വീണ്ടും ഒരു ചരിത്രം കുറിക്കുന്ന സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാൻഡോര എന്ന അന്യഗ്രഹവും അതിലെ ജീവികളെയും വനത്തിനെയുമൊക്കെ വളരെ മനോഹരമായിട്ട് അവതാർ വണ്ണിൽ കാണിച്ചു. ഇനി അതിനേക്കാൾ മനോഹരമായിട്ടായിരിക്കും അവതാർ ടൂവിൽ പാൻഡോരയിലെ സമുദ്ര ലോകത്തിനെ കാണിക്കുന്നത്. നിങ്ങളിൽ എത്ര പേരാണ് അവതാർ ടൂവിന് വേണ്ടി കാത്തിരിക്കുന്നത്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൂടുതൽ സിനിമകൾ കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.